ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും വീട്ടിനുള്ളിലാണ്. ആ വീട്ടിനുള്ളിലേക്ക് സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ള ക്യാമ്പയിൻ തന്നെ വരുമ്പോൾ അവിടെ ഉയർന്ന പ്രധാന ചോദ്യം വീടില്ലാത്തവർ എന്ത് ചെയ്യുമെന്നുള്ളത്. അതായത് തെരുവിൽ കഴിയുന്നവർ എന്തു ചെയ്യും, അവരെ ഏതു തരത്തിൽ സംരക്ഷിക്കും, ആ തെരുവിലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ അവസ്ഥ എന്താണ്, അവ നമുക്ക് കൊറോണയെ അതിജീവിക്കാൻ വേണ്ടുന്നത് ഈ വ്യക്തിശുചിത്വവുമായി ബന്ധപ്പെട്ട് സാനിറ്റൈസറുകൾ വേണം, മാസ്കുകൾ വേണം, അതോടൊപ്പം തന്നെ കൃത്യമായ ഭക്ഷണം വേണം, പ്രതിരോധം തെരുവിൽ കഴിയുന്നവർക്ക് അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വലിയ അപകടമാണ് കൊറോണയുമായി ബന്ധപ്പെട്ട് തെരുവിൽ കഴിയുന്ന വീടും കൂടും ഇല്ലാത്തവരുടെയൊക്കെ അവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുകയും അവരെ കൊറോണയുമായി ബന്ധപ്പെട്ടുള്ള അതിജീവന ഇടങ്ങളിലേക്ക് അവരെ അവർക്ക് താങ്ങും തണലുമാകുന്നവരുടെ അവസ്ഥ എന്താണ്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം തെരുവോരം മുരുകൻ അടക്കമുള്ളവർ നേരിടുന്ന വളരെയേറെ പ്രതിസന്ധിയുണ്ട്. ഓരോ കാര്യത്തിലും അവർ നേരിടുന്ന പ്രതിസന്ധി ചില്ലറയല്ല. തെരുവോരം മുരുകന്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ 300-ൽ അധികം ആൾക്കാരെ, തെരുവിലുള്ളവരെ അവർ അവരുടേതായ രീതിയിൽ സുരക്ഷിതത്വവും മറ്റും ഒരുക്കുന്ന രീതിയിലേക്ക് ബദ്ധശ്രദ്ധേയരായിട്ടുണ്ട്. അപ്പോഴും ഈ ഇത്തരത്തിലുള്ള തെരുവോരം മുരുകൻ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തെരുവിലുള്ളവരെ അല്ലെങ്കിൽ തെരുവിലെ മക്കൾ, തെരുവിൻ്റെ മക്കളെ ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് രക്ഷിക്കുക, അതുവഴി അവരെ മാത്രം രക്ഷിക്കുകയല്ല സമൂഹത്തെയും രക്ഷിക്കുന്ന ഇടങ്ങളിലേക്ക് ഏർപ്പെടുന്നവർ ദൈനംദിന ജീവിതത്തിൽ ഇന്ന് അവർ ഏർപ്പെടുന്ന അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ഇല്ലായ്മ എന്തൊക്കെയാണ്. തെരുവോരം മുരുകനും കൂട്ടാളികളും ഭാരത്തിലേക്ക്. കഴിഞ്ഞ 10-15 ദിവസമായിട്ട് പിന്നെ കൊറോണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും വീടുള്ളവരെല്ലാം വീട്ടിൽ കയറി സുരക്ഷിതമാവുകയും ചെയ്തപ്പോൾ കൊച്ചി നഗരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് തെരുവിലകപ്പെട്ടു പോയ വൃദ്ധർ, വികലാംഗർ, മാനസരോഗികൾ, കുഷ്ഠരോഗികൾ, മാരാരോഗികൾ, അങ്ങനെ വീടില്ലാത്ത ധാരാളം ആളുകളെല്ലാം തെരുവിൽ പെടുകയും ചെയ്തു. അപ്പോൾ അത്തരം ആളുകളെ തെരുവിൽ നിന്ന് കണ്ടെത്തി അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലെത്തിക്കുക. ആലപ്പുഴ മെഡിക്കൽ കോളേജ്, വന്താനം മെഡിക്കൽ കോളേജ് ആലപ്പുഴ, തൃശ്ശൂർ മെൻറ്റൽ ഹോസ്പിറ്റൽ, കോട്ടയം മെഡിക്കൽ കോളേജ്, എറണാകുളം ജനറൽ ആശുപത്രി, പിന്നെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ക്യാമ്പുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആംബുലൻസിന് പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ, അതുപോലെ തന്നെ മാസ്ക്, സോപ്പ്, സാനിറ്ററീസ്, അതുപോലെ തോർത്ത് ഈ തെരുവിൽ നിന്ന് കിട്ടുന്നവരെ കുളിപ്പിക്കാനുള്ളതോ അവർക്കുള്ള വസ്ത്രങ്ങളോ എല്ലാത്തിനും വളരെ ക്ഷാമമാണ്. ഇപ്പോൾ കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. മാത്രമല്ല, ഞങ്ങളിപ്പോൾ 5-8 പേരുണ്ട് ഞങ്ങളുടെ ടീമിൽ. ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ ആശ്രമത്തിലെ ആളുകൾ, തെരുവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും വണ്ടിക്ക് പെട്രോൾ ഓടിക്കാനുള്ള കാര്യങ്ങളും ഇങ്ങനെ സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ മുന്നോട്ട് നിങ്ങൾ നയിക്കണം. കാരണം വീടുള്ളവരെല്ലാം വീട്ടിൽ കയറി സുരക്ഷിതമായി കഴിഞ്ഞപ്പോൾ തെരുവിൽ കഴിയുന്ന ആളുകൾ ഇപ്പോഴും ഭക്ഷണം കിട്ടാതെ തെരുവിൽ അലയുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ എറണാകുളം മാർക്കറ്റിലെ വേസ്റ്റ് ഇട്ടേക്കണ പച്ചക്കറി മാലിന്യത്തിൽ നിന്ന്, ആ വേസ്റ്റിൽ നിന്ന് ആ മനുഷ്യൻ പച്ചക്കറി എടുത്ത് കഴിക്കുന്ന അവസ്ഥ വരെ ഞങ്ങൾക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ കൂടെ ഷാജു അളവുകാരനും കൂടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും കൈത്താങ്ങും പ്രാർത്ഥനയും സഹായം ആവശ്യമാണ്. ഞങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഈ പ്രവർത്തനം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ കാണണം, കണ്ണ് തുറക്കണം, ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊറോണ സമയത്ത് വീടുകളുള്ളവരെല്ലാവരും വീടുകളിൽ പോയി, പക്ഷേ തെരുവിൽ അലയുന്ന ആളുകളെ സംരക്ഷിക്കാനോ സഹായിക്കാനോ അവരെ പുനരുദ്ധരിപ്പിക്കാനോ ആരുമില്ല. തെരുവോരം NGO ആയിട്ട് തുടർന്ന് പ്രവർത്തിക്കുകയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനും മുരുകനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അവർക്ക് ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങളോ പേസ്റ്റോ ബ്രഷോ സോപ്പോ ഒന്നുമില്ല. ഡീസൽ പോലും നമുക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പോലും ഡീസൽ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ്കും, ഈ പറഞ്ഞ പോലെ മാസ്കും ഗ്ലൗസും കിട്ടുന്നില്ല. അതിനുവേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരും സഹായിക്കണമെന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.